കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എടിഎമ്മുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തടയാൻ പുതിയ സംവിധാനമൊരുക്കി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തട്ടിപ്പുകൾ വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് SBI പുതിയ സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് അക്കൗണ്ട് ഉടമ അല്ലാതെ തട്ടിപ്പ് സംഘങ്ങൾ ആരെങ്കിലും എടിഎമ്മിൽ നിന്നും മിനി സ്റ്റേറ്റ്മെന്റ്സോ ബാലൻസ് സ്റ്റേറ്റ്മെന്റോ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ SMS വഴി ഉപഭോക്താവിനെ വിവരമറിയിക്കുന്ന സംവിധാനമാണ് SBI ഒരുക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന SMSകൾ ഒരിക്കലും അവഗണിക്കരുതെന്ന് ഇതിനോടകം SBIയുടെ നിർദ്ദേശം ഉപഭോക്താക്കൾക്കായി വന്നുകഴിഞ്ഞു. അത്തരത്തിൽ ഒരു SMS ലഭിച്ചാൽ ഉടനെ ഉപഭോക്താവ് ചെയ്യേണ്ടത് ATM കാർഡ് ബ്ലോക്ക് ചെയ്യുക എന്നതാണ്. ബാങ്ക് അക്കൗണ്ടിൽ പണമുണ്ടോ എന്ന് പരിശോധിക്കാനാകും തട്ടിപ്പുകാർ ശ്രമിക്കുന്നത്. തട്ടിപ്പ് തടയുന്നതിനായി ബാങ്ക് നേരത്തെ തന്നെ കാർഡില്ലാതെ പണമെടുക്കാനുള്ള സൗകര്യവും അവതരിപ്പിച്ചിരുന്നു. ഒറ്റത്തവണ പാസ്വേഡ് ഉപയോഗിച്ച് പണമെടുക്കാനുള്ള സൗകര്യമാണ് 2020 തുടക്കത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നത്. രാത്രി 8 മണിക്കും രാവിലെ 8 മണിക്കുമിടയിൽ 10,000 രൂപയിൽ കൂടുതൽ പിൻവലിക്കുമ്പോഴാണ് ഡെബിറ്റ് കാർഡിന്റെ പിൻ കൂടാതെ ഒറ്റത്തവണ പാസ്വേഡ് കൂടി നൽകുന്ന സംവിധാനം ബാങ്ക് കൊണ്ടുവന്നത്. ATM കാർഡ് ഉപയോഗിച്ചുള്ള വിനിമയങ്ങൾക്ക് SBI സമയ നിയന്ത്രണങ്ങളും നേരത്തെ കൊണ്ടുവന്നിരുന്നു. 24 മണിക്കൂറും ലഭിച്ചിരുന്ന പല സേവനങ്ങളും രാത്രി 11 മുതൽ രാവിലെ 6 മണിവരെ ലഭിക്കില്ല. ATM കാർഡ് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ കുറയ്ക്കാനാണ് SBI ഈ നീക്കവും നടത്തിയത്. നിലവിൽ 40,000 രൂപ വരെ ATM വഴി വേറെ അക്കൗണ്ടിലേക്കോ കാർഡിലേക്കോ കൈമാറാൻ സൗകര്യമുണ്ടായിരുന്നു. വ്യാപക തട്ടിപ്പ് നടക്കുന്നതായി പരാതി വന്നതോടെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നെങ്കിലും അത് ഫലപ്രദമായിരുന്നില്ല. ഇതോടെയാണ് രാത്രി 11 മുതൽ രാവിലെ 6 വരെ ഈ സൗകര്യം പൂർണ്ണമായും ബാങ്ക് നിർത്തിയത്. രാത്രി 12 തൊട്ടു മുൻപും 12 കഴിഞ്ഞും കാർഡ് വഴി ഇടപാട് നടത്തി 2 ദിവസം പിൻവലിക്കാവുന്ന തുക പിൻവലിക്കാവുന്ന രീതി വ്യാപകമായി ശ്രദ്ധയിൽപ്പെടുന്നു എന്നാണ് വിശദീകരണം. ഇത്തരത്തിൽ ഒന്നിച്ച് പണം പിൻവലിക്കുന്നത് ബാങ്കിന് അസൗകര്യം ഉണ്ടാക്കുന്നു എന്നാണ് നിരീക്ഷണം. പുതിയ മാറ്റത്തെക്കുറിച്ച് ATM സ്ക്രീനിലും ശാഖകളിലും പ്രദർശിപ്പിച്ച് ഇടപാടുകാരെ അറിയിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.